സംസ്ഥാനത്തെ ഇന്നു മുതലാണ് ടൂറിസ്റ്റ് ബസ്സുകൾക്ക് യൂണിഫോം കളർ കോഡ് നിർബന്ധമാവുന്ന ദിവസം. വെള്ള നിറമൊഴികെയുള്ള മറ്റ് നിറങ്ങൾക്കൊക്കെ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത്തരം വാഹനങ്ങൾ നിരത്തിലിറക്കിയാൽ മോട്ടോർ വാഹന വകുപ്പ് പിടികൂടും. രൂപമാറ്റങ്ങൾ ഓരോന്നിനും 10,000 രൂപ വീതമാണ് പിഴ ഈടാക്കുക. ഇന്നു മുതൽ RTO ഉദ്യോഗസ്ഥർക്ക് അതത് പ്രദേശങ്ങളിലെ ബസ്സുകളുടെ ചുമതല വീതിച്ചു നൽകും. ബസ്സുകൾ നിയമം ലംഘിച്ചാൽ ഉദ്യോഗസ്ഥരും ഇതിന് ഉത്തരവാദികളായിരിക്കും. അതേസമയം ബസ്സിൻ്റെ നിറം മാറ്റുന്നതിന് സാവകാശം നൽകാത്തതിൽ ടൂറിസ്റ്റ് ബസ് ഉടമകൾ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. ബസ്സുകൾ ഇന്നു മുതൽ നിരത്തിലിറക്കേണ്ടതില്ല എന്നാണ് ടൂറിസ്റ്റ് ബസ് ഉടമകളുടെ തീരുമാനം. യൽദോസ് കുന്നപ്പള്ളി MLA ആരോപണത്തിലെ പരാതിക്കാരി ഇന്ന് കോവളം പോലീസ് സ്റ്റേഷനിൽ ഹാജരായേക്കും. MLA പരാതിയിൽ ഇന്ന് യുവതി മൊഴി നൽകുമെന്ന് കോവളം പോലീസ് അറിയിച്ചിട്ടുണ്ട്. യുവതി പരാതിയിൽ ഉറച്ചുനിന്നാൽ മാത്രമേ കേസെടുക്കൂവെന്ന നിലപാടിലാണ് പോലീസ്. കഴിഞ്ഞ മാസം യുവതി നൽകിയ പരാതിയിൽ പോലീസ് വിശദീകരണം തേടിയെങ്കിലും പരാതിയുമായി മുന്നോട്ടു പോകാൻ യുവതി തയ്യാറായിരുന്നില്ല. കേരള സർവകലാശാലയുടെ പുതിയ VC കണ്ടെത്താനുള്ള സെർച്ച് കമ്മിറ്റിയിലേക്ക് പേര് നിർദ്ദേശിക്കണമെന്ന ഗവർണറുടെ ആവശ്യം ഇന്ന് സെനറ്റ് കൂടി ചർച്ച ചെയ്യും. രാവിലെ 10 സർവകലാശാല ആസ്ഥാനത്ത് വെച്ചാണ് യോഗം ചേരുക. സെർച്ച് കമ്മിറ്റിയിലേക്ക് ഗവർണർ 2 പേരുകൾ തീരുമാനിച്ച ശേഷം സെനറ്റിനോട് അവരുടെ പേര് നിർദ്ദേശിക്കാൻ ആവശ്യപ്പെട്ടത് നിയമവിരുദ്ധമാണ് എന്നുള്ള നിലപാടിൽ തന്നെ തുടരുകയാണ് ഇപ്പോഴും സർവകലാശാല. നിയമോപദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഗവർണർക്കെതിരെ പ്രമേയവും അവർ പാസാക്കിയിരുന്നു. എന്നാൽ നിയമപ്രകാരം തന്നെയാണ് താൻ സെനറ്റിനോട് പേര് നിർദ്ദേശിക്കാൻ ആവശ്യപ്പെട്ടതെന്ന് ഗവർണർ ആവർത്തിച്ച പശ്ചാത്തലത്തിലാണ് കൂടുതൽ നിയമോപദേശം തേടുന്നതടക്കം ചർച്ച ചെയ്യാൻ സെനറ്റ് വീണ്ടും ഇന്ന് യോഗം ചേരുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ സുരക്ഷാ ജീവനക്കാരെ മർദ്ദിച്ച കേസിൽ ഹൈക്കോടതി ജാമ്യം അനുവദിച്ച DYFI പ്രവർത്തകർ ഇന്ന് ജയിൽ മോചിതരാകും. DYFI സംസ്ഥാന കമ്മിറ്റി അംഗം അരുൺ ഉൾപ്പെടെ 5 പ്രതികൾക്കാണ് ഹൈക്കോടതി ഇന്നലെ ജാമ്യം അനുവദിച്ചത്. മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പ്രവേശിക്കരുത് എന്നതുൾപ്പെടെ ഉപാധികളോടെയാണ് ജാമ്യം അനുവദിച്ചത്. കേസിൽ 2 പ്രതികളെ പിടികൂടാൻ പോലീസിന് ഇതുവരെ കഴിഞ്ഞിട്ടുമില്ല. സംഭവത്തിൽ സമരം ശക്തമാക്കുമെന്ന നിലപാടിലാണ് ജില്ലാ കോൺഗ്രസ് നേതൃത്വം. ശബരിമല വെർച്വൽ ക്യൂ സ്പോട്ട് ബുക്കിംഗ് കൗണ്ടറുകളിലേക്ക് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർമാരെ തിരഞ്ഞെടുക്കുന്നതിനായി ഇന്ന് നടത്തുവാൻ നിശ്ചയിച്ചിരുന്ന അഭിമുഖം മാറ്റിവെച്ചു. പുതുക്കിയ തീയതി ഈ മാസം 15 ആണ്. കേരള വനിതാ കമ്മീഷന്റെ മെഗാ അദാലത്ത് ഇന്ന് പത്തനംതിട്ടയിൽ. അടൂർ പറക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ രാവിലെ 10 മണിക്ക് തുടങ്ങും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗം അന്തരിച്ച അഡ്വക്കേറ്റ് മനോജ് ചരളേലിന്റെ സംസ്കാരം ഇന്നാണ്. രാവിലെ 8:30 CPI പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി ഓഫീസിൽ മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കും. തുടർന്ന് പാർട്ടിയുടെ റാന്നി ഓഫീസിലും കൊറ്റനാട് പഞ്ചായത്ത് ഓഫീസിലും SCV ഹയർ സെക്കൻഡറി സ്കൂളിലും അന്തിമോപചാരം അർപ്പിക്കാൻ ക്രമീകരണങ്ങളുണ്ട്. ഉച്ചയ്ക്ക് 12:30 മുതൽ വീട്ടിൽ പൊതുദർശനം. വൈകുന്നേരം 4 വീട്ടുവളപ്പിൽ സംസ്കരിക്കും. ഭാരത് ജോഡോ യാത്രയ്ക്ക് മറുപടിയായി കർണാടകയിൽ BJP നടത്തുന്ന ജനസമ്പർക്ക യാത്രയ്ക്ക് ഇന്ന് തുടക്കമാകും. രാവിലെ തെലങ്കാന അതിർത്തിയായ റായ്ചൂരിലാണ് തുടക്കമാവുക. സംസ്ഥാനത്തെ 165 മണ്ഡലങ്ങളിൽ മഹാറാലികളോടെയാണ് യാത്ര കടന്നു പോവുക. കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെ പാർട്ടിയുടെ ദേശീയ നേതാക്കൾ യാത്രയുടെ ഭാഗമാകും. മുതിർന്ന നേതാവ് BS യെദ്യൂരപ്പ, മുഖ്യമന്ത്രി ബസവരാജ് ബൊമ്മെ എന്നിവർക്കാണ് ഏകോപനത്തിന്റെ ചുമതല. അന്തരിച്ച ഉത്തർപ്രദേശ് മുൻ മുഖ്യമന്ത്രിയും കേന്ദ്ര പ്രതിരോധ മന്ത്രിയുമായിരുന്ന മുലായം സിംഗ് യാദവിന്റെ സംസ്കാരം ഇന്ന് നടക്കും. മുലായം സിംഗിന്റെ ജന്മസ്ഥലമായ ഇറ്റാവ ജില്ലയിലെ സൈഫായി ഗ്രാമത്തിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. പൂർണ്ണമായും ഔദ്യോഗിക ബഹുമതികളോടെയായിരിക്കും അദ്ദേഹത്തിന്റെ സംസ്കാരം. കേന്ദ്ര പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ് ചടങ്ങിൽ പങ്കെടുക്കും. മുലായത്തോടുള്ള ആദരസൂചകമായി ഇറ്റാവ ജില്ലയിലെ വ്യാപാരികൾ ഇന്ന് കടകളടച്ചിടും. ചികിത്സയിലിരിക്കെ ഗുരുഗ്രാമിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യം. ദീർഘകാലമായി രോഗബാധിതനായിരുന്നു. ഇന്നലെ വൈകിട്ടോടെ സൈഫായി ഗ്രാമത്തിൽ കൊണ്ടുവന്ന മൃതദേഹത്തിൽ UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഉൾപ്പെടെയുള്ളവർ ആദരാഞ്ജലികൾ അർപ്പിച്ചു. നടിയെ ആക്രമിച്ച കേസിലെ വിചാരണയുടെ പുരോഗതി സംബന്ധിച്ച റിപ്പോർട്ട് സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. വിചാരണ കോടതി ജഡ്ജി ഹണി എം വർഗീസ് കൈമാറിയ റിപ്പോർട്ടാണ് സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കുക. ഹൈക്കോടതി രജിസ്ട്രാർ മുഖേന ഇന്നലെയാണ് വിചാരണ പുരോഗതി റിപ്പോർട്ട് സുപ്രീംകോടതിക്ക് കൈമാറിയത്. ജസ്റ്റിസുമാരായ ദിനേശ് മഹേശ്വരി, JB പർഡിവാള എന്നിവരടങ്ങിയ ബെഞ്ചാണ് റിപ്പോർട്ട് പരിഗണിക്കുന്നത്. കേസിലെ വിചാരണ കഴിവതും January 31 പൂർത്തിയാക്കണമെന്ന് സുപ്രീംകോടതി നേരത്തെ നിർദ്ദേശിച്ചിരുന്നു. വിചാരണ സമയം നീട്ടരുത് എന്ന ദിലീപിന്റെ ഹർജി പരിഗണിച്ചുകൊണ്ടായിരുന്നു സുപ്രീംകോടതിയുടെ നിർദ്ദേശം. റഷ്യ ഉക്രൈനിൽ നടത്തിയ സ്ഫോടനത്തെ അപലപിച്ച് അമേരിക്ക. പുടിൻ്റെത് നിയമവിരുദ്ധമായ നടപടിയാണെന്നും
ഉക്രൈനിലെ സ്ഫോടനം ക്രൂരമായ ആക്രമണമാണെന്നും ജോ ബൈഡൻ പ്രതികരിച്ചു. ഉക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കിയുമായി ആശയവിനിമയം നടത്തിയ ശേഷമായിരുന്നു ബൈഡന്റെ പ്രതികരണം. വ്യോമ പ്രതിരോധത്തിന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ലിസ്ട്രസുമായും മറ്റ് ലോകരാജ്യങ്ങളുമായും സെലൻസ്കി പിന്തുണ തേടിയിട്ടുണ്ട്. റഷ്യൻ ആക്രമണത്തിൽ നിന്ന് വ്യോമ കവചം തീർക്കാനാണ് യുക്രൈൻ നീക്കം. അതേസമയം സ്ഫോടനത്തിൽ മരിച്ചവരുടെ എണ്ണം 14 ഏകദേശം 95 പേർക്ക് പരിക്കേറ്റതായും ഉക്രൈൻ മാധ്യമങ്ങൾ സ്ഥിരീകരിക്കുന്നു. BCCIയുടെ യോഗം ഇന്ന് മുംബൈയിൽ ചേരും. 18 ചേരുന്ന പൊതുയോഗത്തിന് മുന്നോടിയായിട്ടാണ് BCCI യോഗം ചേരുക. സൗരവ് ഗാംഗുലി പ്രസിഡന്റായി തുടരുന്നത് അടക്കമുള്ള കാര്യത്തിൽ ഇന്ന് വ്യക്തത ഉണ്ടാവും. റോജർ ബിന്നിയെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൊണ്ടുവരാനുള്ള നിർദ്ദേശവും ഉയർന്നിട്ടുണ്ട്.